ദിവസങ്ങളായി കൊച്ചി ഇപ്പോൾ ഒരു യുദ്ധഭൂമിക്ക് സമാനമാണ് ബ്രഹ്മപുരത്ത് ദിവസങ്ങളായി നിന്ന് കത്തിയ മാലിന്യമലയിലെ തീ അണയുമ്പോൾ കൊച്ചിയും അവിടുത്തെ ജനങ്ങളും പഠിപ്പിച്ചു ഒരു പാഠമുണ്ട് കേരളത്തിനും കേരളത്തിലെ ഭരണകൂടത്തിനും എത്രത്തോളം മാരകമായ വിഷമായിരുന്നു ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഒരു മുൻകരുതലും കൂടാതെ ജനങ്ങളുടെ സുരക്ഷയെ പോലും മാനിക്കാതെ ഗവൺമെൻറ് വലിച്ചെറിഞ്ഞു കളഞ്ഞത് ബ്രഹ്മപുരം ഒരു മുന്നറിയിപ്പാണ് ഇതുപോലെ കേരളം ഒട്ട്ക്ക് കുന്നുകൂടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ഇനി എപ്പോൾ വേണമെങ്കിലും അഗ്നിക്ക് ഇരയാകാമെന്നും ഏത് ജില്ല വേണമെങ്കിലും പുകയിൽ മൂടി ശ്വാസം മുട്ടാമെന്നുമുള്ള മുന്നറിയിപ്പ് കൊച്ചിയിലെ ബ്രഹ്മപുരം പോലെ തീപിടുത്തത്തിന് സാധ്യതയുള്ള ഇരുപത്തി ഒൻപത് മാലിന്യമലകളാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അവയിലെല്ലാമായി നൂറ്റി പതിനെട്ട് പോയിന്റ് അഞ്ച് അഞ്ച് ഏക്കറിലായി പന്ത്രണ്ട് പോയിന്റ് ആറ് രണ്ട് ലക്ഷം ടൺ മാലിന്യമാണ് കുന്നുകൂടി കിടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും കൂടി ചേർത്താൽ തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ ഉയരം വരും ഇതിൽ തന്നെ കൊച്ചിയിലെ ബ്രഹ്മപുരം തൃശൂരിലെ ലാലൂർ കോഴിക്കോട്ടെ ഞെളിയൻപറമ്പ് ആറ്റിങ്ങലിലെ ചുടുകാട് ഇരിങ്ങാലക്കുടയിലെ മങ്ങാടിക്കുന്ന് ഒറ്റപ്പാലം പനമണ്ണ എന്നിവയെ ബയോമൈനിങ് നടപടികൾ തുടരുന്ന മാലിന്യ പ്ലാന്റുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവയെല്ലാം തന്നെ തീപിടുത്ത ഭീഷണി നേരിടുന്ന മാലിന്യ പ്ലാന്റുകളാണ് കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലും ഇത്തരത്തിൽ നിരവധി മാലിന്യ പ്ലാന്റുകളാണ് ഗവൺമെൻറ്റിന്റെ കൃത്യമായ ഇടപെടലില്ലാതെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇനിയും നടപടിയെടുക്കാതെയും ഇപ്പോഴും നിലകൊള്ളുന്നത് മാലിന്യമുക്തമായ അന്തരീക്ഷം എന്ന ജനങ്ങളുടെ അവകാശമാണ് ബന്ധപ്പെട്ട അധികൃതരുടെ കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഇപ്പോൾ ഇല്ലാതായിരിക്കും ഇരുപത് വർഷം മുൻപ് കോർപ്പറേഷൻ പത്ത് ഏക്കർ സ്ഥലമെടുത്ത് നൽകുകയാണെങ്കിൽ അതിന്റെ പണം താൻ മുടക്കാമെന്നും ആധുനിക സാങ്കേതിക വിദ്യയുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റും താൻ തന്നെ സ്ഥാപിച്ചുകൊള്ളാമെന്നുമുള്ള വാഗ്ദാനവുമായി കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി സർക്കാരിനെ സമീപിച്ച വ്യക്തിയായിരുന്നു ഗുഡ് നൈറ്റ് മോഹനൻ തിരുവനന്തപുരത്ത് തദ്ദേശ സെക്രട്ടറിയെയും കൊച്ചിയിൽ കോർപ്പറേഷൻ സെക്രട്ടറിയെയും കണ്ട് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും പദ്ധതി നടപ്പിലാക്കിയാൽ മോഹനന് ലാഭമുണ്ടാകില്ല എന്ന വിചിത്ര ന്യായം ഉന്നയിച്ചുകൊണ്ട് കൊച്ചി കോർപ്പറേഷൻ പദ്ധതി നിരാകരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നാകട്ടെ യാതൊരു മറുപടിയും ഉണ്ടായതുമില്ല ദിവസവും ഇരുന്നൂറ്റി അൻപത് ടൺ മാലിന്യം ലഭ്യമാക്കണമെന്നത് മാത്രമായിരുന്നു അന്ന് ഗുഡ് നൈറ്റ് മോഹനൻ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു കാര്യം അന്ന് കൊച്ചി കോർപ്പറേഷൻ അദ്ദേഹത്തിന്റെ ആ പ്രൊജക്ടിന് അനുമതി നൽകിയിരുന്നെങ്കിൽ ഇന്ന് ഈ വിഷവായി ശ്വസിക്കേണ്ടുന്ന അവസ്ഥ കൊച്ചിയിലെ ജനങ്ങൾക്കുണ്ടാകില്ലായിരുന്നു ബ്രഹ്മപുരം എന്ന പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും സർക്കാരും മറ്റ് ബന്ധപ്പെട്ട അധികൃതരും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയാൽ അവശേഷിക്കുന്ന പ്രദേശങ്ങളെയെങ്കിലും വിഷവായുവിൽ നിന്നും അതുമൂലം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മാരക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും ഈ കൊടും വേനലിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് എത്രയും വേഗത്തിലാക്കുന്നതാകും ഭൂമിക്കും മനുഷ്യനും നല്ലത്